ഹലോ, അപ്പോൾ ഹൈദരാബാദ് ഫുഡ് ഐറ്റംസിൽ ഫസ്റ്റ് തന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് മൾബറി മലായ്. മൈ ഗോഡ്, എനിക്കത് കഴിച്ചിട്ട് മതിയായിട്ടില്ല. നമുക്ക് പക്ഷേ അത് മലായ് ആയതുകൊണ്ട് തന്നെ അത് ഫ്രിഡ്ജിൽ തണുപ്പിൽ കീപ്പ് ചെയ്യണമല്ലോ, സോ നമുക്ക് നാട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഹൈദരാബാദി ബിരിയാണി. 2 ഡേയ്സ് അവിടെ ഉണ്ടായത്. 2 ഡേയ്സ് ഞാൻ ഹൈദരാബാദി ബിരിയാണിയെ കഴിച്ചത്. ഫസ്റ്റ് ഡേ നമ്മൾ പിസ്സ ഹൗസിൽ പോയി. ഇറ്റ് വാസ് വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻ്റ് അറ്റ് ദ. പിന്നെ സെക്കൻഡ് ഡേ പാരഡൈസിൽ പോയി. സോ മസാല ആൻഡ് റൈസ് രണ്ടും മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. സ്പൈസിയാണ്. പിന്നെ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു, ബ്ലൂ മൊറോക്കോ സംതിങ് ലൈക്ക് ദാറ്റ്. നല്ലതായിരുന്നു, മുജിറ്റോയിരുന്നു. ദെൻ നിങ്ങൾക്ക് കാണുന്ന പോലെ അവർ നമുക്ക് സെർവ് ചെയ്ത് തരികയാണ് ചെയ്തത് കേട്ടോ. സോ ഇതിന് മുന്നേ ഒരു സ്റ്റാർട്ടർ പോലെ സംഭവം തന്നു, അത് ചിക്കൻ്റെ എന്ത് റൈറ്റാണ്, വാസ് വെരി ടേസ്റ്റി. സോ ഇതൊക്കെയാണ് ഞാൻ ഇവിടെ. പിന്നെ ദെൻ സ്വീറ്റ്സ്, കുറച്ച് സ്വീറ്റ്സ് നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ കം ടു ട്രാഫിക്. നല്ല ഒടുക്കത്തെ ട്രാഫിക്കാണ് ഡ്യൂറിങ് ദ ഓഫീസ് ടൈം. സോ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ട്രാഫിക്കിൻ്റെ ഒരു അവസ്ഥ. നമുക്ക് ഈവൻ ഓടിക്കുന്നത് റിക്ഷ വാലയാണെങ്കിലും ഗൂഗിൾ പെർഫോമൻസ്, കാരണം ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ അപ്പോഴേക്കും കെയർലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സോ ഞങ്ങൾ മാക്സിമം ഓഫീസ് അവർ കഴിഞ്ഞ് ഒരു 11 o'clock ഇറങ്ങുന്നത്. അതുപോലെ നൈറ്റ് ആ ഒരു ഓഫീസ് ടൈമിൽ ട്രാവലിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ഹൈദരാബാദ് ഫുഡ് ആൻഡ് ട്രാഫിക് വിശേഷങ്ങൾ. അത് നമുക്ക് വിസിറ്റ് ചെയ്ത ഓരോ സ്ഥലങ്ങൾ വന്നിട്ട് ഞാൻ കാണിച്ചത്. ഓക്കെ, നമ്മൾ ഈ റൂട്ട് ഒരുപാട് IT പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. സോ ഇവിടെ നമുക്ക് കാണാം സ്കൈ പാത്ത്, അങ്ങനെ എന്തോ ആണ് അവർ പറയുന്നത്. ഈ മുകളിൽ കൂടെ പോകുന്ന കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് പാത്ത് കണക്ട്സ് ഓൾ ഓഫീസസ് എന്നാണ് പറയുന്നത്. ഒരു ഓഫീസിൽ നിന്ന് നമുക്ക് അടുത്ത ഓഫീസിലേക്ക് ഈ ഒരു സ്കൈ ലൈൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം, നടന്ന് പോകാമെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇരുന്ന് റെസ്റ്റ് ചെയ്യുന്നവർക്ക് റെസ്റ്റ് ചെയ്യാം, അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമാണ് അതിനോട് കാണുന്നത്. അത്യാവശ്യം ലെങ്ക്തിയാണ്. ഈ കാണുന്ന പോലെ ഡിഫറെൻറ്റ് ഓഫീസസിനെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് ഭവാനി പറഞ്ഞു തന്നത് കേട്ടോ.